കോട്ടയം റൂട്ടിൽ ഏറ്റുമാനൂർ ചിങ്ങവനം പാത ഇരട്ടിപ്പികൾ പണി നടപ്പാക്കുന്നതിനായി ഇന്ന് 10 ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ട്. ഇരട്ടപാതയിൽ സുരക്ഷാ പരിശോധനയും ഇന്ന് നടത്താനിരിക്കുകയാണ്. ജോസി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജോസി, ഈ പാതയുടെ പരിശോധന എപ്പോഴായിരിക്കും നടക്കുക? ഒരുപാട് ട്രെയിനുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ടല്ലോ, ഏതൊക്കെ ട്രെയിനുകളാണ് ഇന്നിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്? മുഴുവൻ സമയവും കോട്ടയം വഴി ട്രെയിനുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ ട്രയൽ ശൃംഖലം സേഫ്റ്റി റണ്ണിനുള്ള നടപടിക്രമങ്ങൾ ഏറ്റുമാനൂർ പാറോലിക്കൽ മേൽപ്പാലത്തിന് സമീപം പുരോഗമിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം എം പി തോമസ് ചാഴിക്കട അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന്റെ പ്രാരംഭവട്ട പൂജാ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ട്രോളുകളും ട്രാക്കിൽ അണിനിരത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പറോതിക്കൽ മുതൽ കോട്ടയം വരെയുള്ള സേഫ്റ്റി പരിശോധനയാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മുട്ടമ്പലം മുതൽ സിംഗവനം വരെയുള്ള സേഫ്റ്റി പരിശോധന നടക്കും. പ്രധാനമായും ട്രാക്കുകളുടെ വിന്യാസം, അതോടൊപ്പം വൈദ്യുത ലൈനുകളുടെ ക്രമീകരണം അടക്കം ഉള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. ഈ പരിശോധനയുടെ ശേഷമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം വേഗ പരിശോധന നടത്തും. ഉച്ചയ്ക്ക് ശേഷം 3 ബോഗികളുള്ള ട്രെയിനിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ബോഗികൾ ഓടിച്ചുകൊണ്ടായിരിക്കും വേഗത പരിശോധന നടത്തുക. റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ അഭയ് റായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സേഫ്റ്റി പരിശോധന നടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ സേഫ്റ്റി പരിശോധനയുടെ ഭാഗമായി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്മീഷൻ നടപടികൾ. പൂർണ്ണമായും മറ്റ് പ്രശ്നങ്ങളില്ല, അനുകൂലമായ റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ 28-ാം തീയതി മുതൽ 28-ാം തീയതി കമ്മീഷനിങ് നടക്കും. 29 മുതൽ കോട്ടയം പാതയിലൂടെ പൂർണ്ണ തോതിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. എന്തായാലും ഈ ഇരട്ടപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ നിർമ്മാണ ജോലികളും പൂർത്തിയായി എന്നാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിക്കുന്നത്. ഇന്ന് രാവിലെ പറോലിക്കലിൽ നിന്നും കോട്ടയം വരെയും പിന്നീട് ഏറ്റുമാനം മുതൽ ചിങ്ങവനം വരെയുമാണ് പരിശോധന. വൈകുന്നേരത്തോടുകൂടി ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനിൽ ജനപ്രതിനിധികളും ഈ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു കൂടിയാലോചന യോഗമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ നടപടികളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വർഷങ്ങളായി നീണ്ട ഒരു ബുദ്ധിമുട്ടിന്, യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നതിനുള്ള സന്തോഷത്തിലാണ് യാത്രക്കാർ. ഈ കുറച്ച് ദിവസങ്ങളിൽ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പിന്നീട് കോട്ടയം വഴിയുള്ള പാതയിലൂടെയുള്ള യാത്രയ്ക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല. സമയനഷ്ടം അടക്കമുള്ള കാര്യങ്ങളിൽ ലാഭം ഉണ്ടാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. കോട്ടയം റൂട്ടിൽ ഏറ്റുമാനൂർ ചിങ്ങവനം പാത ഇരട്ടിപ്പിക്കുകയാണ്. ഇന്നും ട്രെയിനുകൾ അതുവഴി ഓടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജോസി ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.